Tripathi Institute of Management Technology. Approved by AICTE. Kootanad Vavanur. തിരുവോണ ദിനത്തിൽ വീട്ടുമുറ്റത്തുനിന്നും കാണാതായ റിയ ദിവസങ്ങൾക്ക് ശേഷം വീട്ടിൽ തിരിച്ചെത്തി. പരിഭവങ്ങളും പരാതികളുമായാണ് കൊയ്യാക്കോട്ടിൽ മൊയ്തീൻകുട്ടി റിയയെ വരവേറ്റത്. റിയ എന്റെ പേരിന് വരുമ്പോട്ടെ എടപ്പാൾ നടുവട്ടം കാൽഡിത്തറ മണലിയാർക്കാവ് ക്ഷേത്രത്തിന് സമീപത്ത് താമസിക്കുന്ന കൊയ്യാക്കോട്ടിൽ മൊയ്തീൻകുട്ടി അരുമയായി വളർത്തിയിരുന്ന റിയ എന്ന വിളിപ്പേരുള്ള ആഫ്രിക്കൻ ഗ്രേ പാരറ്റിനെയാണ് തിരുവോണ ദിനത്തിൽ വീട്ടുമുറ്റത്ത് നിന്നും കാണാതായത്. വിപണിയിൽ 60,000 രൂപ മുതൽ വിലയുള്ള ഇനമാണ് ആഫ്രിക്കൻ ഗ്രേ പാരറ്റ്. വീട്ടുകാരുമായി ഏറെ ഇണക്കമുള്ള റിയയെ നഷ്ടപ്പെട്ടത് ഈ കുടുംബത്തിനെ ഒന്നാകെ സങ്കടത്തിലാക്കിയിരുന്നു. തുടർന്ന് മൊയ്തീൻകുട്ടി മാധ്യമങ്ങളിൽ തത്തയെ നഷ്ടപ്പെട്ടത് വാർത്തയും നൽകിയിരുന്നു. എന്നാൽ വീട്ടുമുറ്റത്ത് നിന്നും പറന്നകന്ന തത്തയെ കാക്കകളുടെ ആക്രമണം ഏറ്റ നിലയിൽ പരിസരവാസിയും കാൽഡിത്തറയിൽ റേഷൻ കട നടത്തുന്ന എ മോഹനൻ ലഭിച്ചിരുന്നു. കഴിഞ്ഞ ദിവസമാണ് മൊയ്തീൻകുട്ടിയുടെ തത്തയെ നഷ്ടപ്പെട്ട വിവരം മോഹനൻ അറിയുന്നത്. തത്തയുടെ കാലിലെ റിംഗ് നമ്പർ കണ്ട് തിരിച്ചറിഞ്ഞ് മോഹനൻ തത്തയെ മൊയ്തീൻകുട്ടിക്ക് തിരികെ നൽകി. പറമ്പിൽ ചേന പറിക്കുന്ന സമയത്ത് ഇത് വന്നിട്ട് കാക്ക മേടിയിട്ട് വന്നിട്ട് വീട് വാഴന്റെ മുകളിൽ തൂങ്ങി കണ്ടപ്പോ ഞാൻ അതിനെ പിടിച്ച് നോക്കുമ്പോഴാണ് തത്ത എന്നുള്ള അറിയുന്നത്. പരിന്തടിച്ചിട്ട് ഞാൻ കുറേ നേരം പരിഭ്രാന്തനായിട്ട് നിന്ന് അങ്ങനെ പിടിച്ചു കൊടുന്ന് കൂട്ടിലാക്കി ഒരാഴ്ച എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. തിരിച്ചു ഞാൻ പാട്ടിനോടൊന്ന് ചോദിച്ച് ഓൻ്റെ നിന്നപ്പോൾ അവന് കൊടുത്തു. ദിവസങ്ങൾക്ക് ശേഷം ഉറ്റവരുടെ അടുത്തെത്തിയ റിയ മറ്റുള്ളവരുടെ കൈകളിലേക്ക് പോകാൻ പോലും ഇഷ്ടപ്പെട്ടിരുന്നില്ല. റിയയെ കണ്ടെത്തി തിരികെ എത്തിച്ച മോഹൻ്റെ കൈകളിലേക്ക് മൊയ്തീൻകുട്ടി റിയയെ വെച്ചു കൊടുത്തപ്പോൾ ഉറക്കെ കരഞ്ഞ് ബഹളമുണ്ടാക്കുകയായിരുന്നു. റിയ തിരികെ എത്തിയതോടെ വീണ്ടും വീട്ടിൽ സന്തോഷം അലതല്ലി. റിയ ഉമ്മ നൽകിയും മൊയ്തീൻകുട്ടിയുടെ ഷട്ടറിലൂടെ പിടിച്ചു കയറിയും മറ്റും തൻ്റെ സ്നേഹം വീട്ടുകാർക്ക് പകർന്നു നൽകി. NCV News എടപ്പാൾ.